ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുരിദാർ മോഡൽ നൈറ്റിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നോക്കുക ഞാൻ ഇവിടെ തുണി നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ എല്ലാ നൈറ്റിക്കും മടക്കണ പോലെ തന്നെ അതേ മോ അതേ രീതിയിൽ തന്നെ മടക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നാലായി മടക്കി തുണി ഇട്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മടക്കുള്ള ഭാഗം ചെയ്തു ഇവിടെ മടക്കുള്ള ഭാഗം വരും ഇവിടെയാണ് നമ്മൾ ഷോൾഡർ ഒക്കെ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെയും മടക്കുള്ള ഭാഗമാണ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോട്ടോ ഈ മടക്കുള്ള ഭാഗത്ത് തന്നെയാണ് നമ്മൾ നെക്കിന്റെ മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് മാർക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുക ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ സ്ലീവ് ഒക്കെ മാർക്ക് ചെയ്യുക അതായത് ഇത് കൈയുടെ ഭാഗമൊക്കെ മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്യാം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് മുപ്പത്തി ആറ് സൈസ് നൈറ്റി ആണ് അപ്പൊ അതിനു വേണ്ടി ഞാൻ ഷോൾഡർ എടുക്കുന്നത് എടുക്കേണ്ടത് ആണ് അപ്പൊ ആറര ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ അത് ഇവിടെയാണ് ആറര വരണേ ഞാൻ ആറര ഇഞ്ച് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ഡാർക്ക് ആയിട്ട് ഇത് ഇതുപോലെ മാർക്ക് ചെയ്യോ അപ്പൊ ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെ ആറര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അതിനുശേഷം മടിയിലേക്ക് അംഗോള് നമ്മൾ മാർക്ക് ചെയ്യാണ് എത്രയാണോ ഷോൾഡർ എടുത്തത് അത് തന്നെയാണ് ഞാൻ ആംഹോള് അടിയിലേക്ക് മാർക്ക് ചെയ്യണേ അപ്പൊ ഞാൻ മുകളിൽ ടേപ്പ് വെച്ചിട്ട് ആറര ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഇവിടെയാണ് ആറര വരണേ അപ്പൊ ഞാനൊരു സ്ട്രേറ്റ് ലൈൻ ചെയ്ത ഒന്ന് വരച്ചു നിങ്ങക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോട്ടോ അപ്പൊ ഷോൾഡർ ആറര ആംഹോളും ആറര എടുത്തു അതിനുശേഷം ചെസ്റ്റ് എടുക്കുന്നത് ഒമ്പതാണ് ഈ ഒമ്പതിൻ്റെ കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് രണ്ട് ഇഞ്ച് സീമാണ് സീമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാന്ന് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഒമ്പതിൻ്റെ കൂടെ ചെസ്റ്റ് ഒമ്പതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീം ആഡ് ചെയ്തിട്ട് പതിനൊന്നാണ് മാർക്ക് ചെയ്യണേ ആയല്ലോ അപ്പം ഇവിടെയാണ് പതിനൊന്ന് ഇഞ്ച് വരണേ ഞാൻ അതിവിടെ ഒന്ന് മാർക്ക് ചെയ്യാണ് ഇതിവിടെയാണ് കേട്ടോ പതിനൊന്ന് വരണേ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ അതിനുശേഷം ഒരു ലൈൻ സ്ട്രെയിറ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ മോൾ ചെയ്യുന്ന പതിനാല് ഇഞ്ചിലാണ് അടിയിലേക്ക് ഷേപ്പിന്റെ ലെങ്ത് മാർക്ക് ചെയ്യണേ അപ്പോൾ ആ ടേപ്പ് മോളിൽ വെച്ചിട്ട് നമുക്ക് നേരെ അടിയിലേക്ക് പതിനാല് ഇഞ്ച് ഷേപ്പിൻ്റെ മാർക്ക് ചെയ്യാം അപ്പം അത് എവിടെയാണ് ഷേപ്പിന്റെ പതിനാല് ഇഞ്ച് വരണേ ഈ ഷേപ്പ് പതിനാല് ഇഞ്ച് വരണോടത്തെ വിട്ട് ഞാൻ എടുക്കേണ്ടത് പത്തര ആണ് അതായത് എട്ടര ഇഞ്ചിന്റെ കൂടെ രണ്ടിഞ്ച് ആഡ് ചെയ്തിട്ട് ഇഞ്ച് അപ്പൊ ഞാൻ ഇതേ പത്തര ഇഞ്ച് എവിടെയാണോ വരണേ അവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്യാണ് ഇതുപോലെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോട്ടോ അതിനുശേഷം നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് എവിടെയാണോ മാർക്ക് ചെയ്യണേ അവിടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാണ് അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് ഇഞ്ചിലാണ് കേട്ടോ ലെങ്ത് അടിയിലേക്ക് ഇരുപത്തൊന്ന് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യാണ് ഇവിടെയാണ് നമുക്ക് ഇരുപത്തിയൊന്ന് ഇഞ്ച് വരണേ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു ഇനി ഈ ഇരുപത്തഞ്ച് ഇഞ്ച് വന്നോടത്ത് പത്തര ഇഞ്ചാണ് ഞാൻ വിടുത്തെടുക്കണേ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്തിട്ട് പന്ത്രണ്ടര ഇഞ്ച് ഞാൻ ഇങ്ങോട്ടുള്ള എടുത്ത് മാർക്ക് ചെയ്യാണ് അപ്പോൾ പന്ത്രണ്ടര ഇഞ്ചിൽ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ ഇങ്ങോട്ട് പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ നോക്കുക ഇവിടെ ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് ഇങ്ങനെ മൂന്ന് പോയിന്റ് ഉണ്ട് അത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡാർക്ക് ചെയ്ത് വരയ്ക്കണേ അതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഷേപ്പ് ചെയ്തത് ഒന്ന് ഷേപ്പ് ചെയ്ത് അടി വരെ ഒന്ന് വരച്ചു കൊടുക്കാം ഞാൻ കാട്ടി തരാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അടിയിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ ഇതുപോലെ ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ മാർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത നമുക്ക് ആംഹോൾ കർവ് വരച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ ഈ ഒരു കോർണർ ഉണ്ടല്ലോ അവിടെ ഒന്നര ഇഞ്ച് വെച്ചിട്ട് ഒന്നര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒന്നര ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു അപ്പൊ ഇതാണ് കേട്ടോ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത ആ പോയിന്റ് അതിനുശേഷം ആം ആംഹോളിൻ്റെ ഇതൊന്ന് നമുക്കൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പം ഇത് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ആം ഹോൾ കർവ് വരച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുവരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ ഇനി നമുക്ക് സ്ലീവ്സിന്റെ അളവ് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലീവ്സ് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം ആദ്യം തന്നെ സ്ലീവിന്റെ ലെങ്ത് ഞാൻ ഇവിടെ എടുക്കുന്നത് ആറര ഇഞ്ചാണ് അപ്പം ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ആറര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങോട്ട് ആറര ഇഞ്ച് മാർക്ക് ചെയ്തു നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിന്റെ ലെങ്ത്ത് വേണ്ടത് അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ലെങ്ത്ത് ആറര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അതിനുശേഷം സ്ലീവിന്റെ വിട്ട് ഞാൻ എടുക്കേണ്ടത് ഒമ്പതര ആണ് അപ്പോൾ മുകളിൽ ടേപ്പ് വെച്ചിട്ട് ഞാൻ അടിയിലേക്ക് ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് അപ്പൊ അത് എവിടെയാണോ ഒമ്പതര ഇഞ്ച് വരണേ അത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു അതിനുശേഷം ഈ രണ്ട് പോയിന്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരച്ചു കൊടുക്കുകയാണ് അപ്പൊ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരയ്ക്കാണ് കേട്ടോ അതിനുശേഷം നേരെ ഇങ്ങോട്ട് നമുക്ക് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കാം അതിനു ഞാൻ മുകളിൽ നിന്ന് ടേപ്പ് വെക്കുക മോളിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഒരു ഇഞ്ച് അടിയിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ഇഞ്ച് അടിയിലേക്ക് മാർക്ക് ചെയ്തു ക്ലിയർ ആയല്ലോ ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ് ഈ ഒരു മൂന്നിഞ്ച് അതിനുശേഷം ഞാൻ അടിയിൽ ഇത് ഇവിടെ കൈക്കൂഴി ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാന്ന് വിചാരിക്കണോ ഇത് ഈ ഒരു അടിഭാഗത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കട്ടോ ഒരു പാടുമില്ല ഒരു ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അതിന് ശേഷം നമുക്ക് സ്ലീവ്സ് നമ്മൾ മാർക്ക് ചെയ്യില്ലേ അതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഇതുപോലൊന്ന് വരച്ചെടുക്കാം കേട്ടോ ആ ഒരു സ്ലീവിന്റെ ആ ഒരു പാറ്റേൺ നമ്മൾ ഇത് ഇതുപോലൊന്ന് വരച്ചെടുത്തു അതിനുശേഷം നമുക്ക് സ്ലീവിന്റെ ഓപ്പണിങ് നിങ്ങൾക്ക് എത്രയാണോ വരണേ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ അപ്പം ഞാനിത് ഇവിടെ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം ഈ രണ്ട് പോയിന്റും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു അപ്പോൾ അതേ സ്ലീവ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആയിട്ടാണ് നമ്മൾ ചെയ്തത് അതായത് ലെങ്ത് ഇങ്ങോട്ട് ആറര ഇങ്ങോട്ട് ഒമ്പതര അതിനുശേഷം നമ്മൾ അതിനൊരു ബോക്സ് പോലെ വരച്ചെടുത്തു അതിനുശേഷം ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് മൂന്നിഞ്ച് ഒരു ലെങ്ത് എന്ന് പറയുന്നത് മൂന്നിഞ്ച് പിന്നെ സ്ലീവിന്റെ ഓപ്പണിംഗ് നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ എപ്പോഴും സ്ലീവ് വരയ്ക്കാറുള്ള പോലെ വരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ലീവ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ സൈസുകാർക്കും എങ്ങനെ സ്ലീവ് എടുക്കണം എന്നൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു പാറ്റേണിൽ ആദ്യം ബോഡി പാർട്ട് എൻറ്റ് വരെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇതുപോലെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഡൌട്ടും ഇല്ലാന്ന് വിചാരിക്കണോ അപ്പൊ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അടുത്ത് നമുക്ക് ഇനി സ്ലീവ്സ് കട്ട് ചെയ്യാം അപ്പൊ അത് ഈ ഒരു ലൈനിൽ കൂടെ നമുക്ക് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ സ്ലീവ്സ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിന്റെ സെന്റർ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ സെന്ററിൽ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ലീവ്സിൻ്റെ സെന്റർ അറിയാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് ഇതിന്റെ സെന്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം സ്ലീവിന്റെ ഇതേ രണ്ട് സ്ലീവ്സിൻ്റെയും സെന്ററിൽ ഇതുപോലെ ഒന്ന് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് സെന്റർ ഏതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യണേ അപ്പം അത് ഇതുപോലെ രണ്ട് സ്ലീവ്സിന്റെയും സെന്റർ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സ്ലീവ്സിന്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം നമ്മളിവിടെ ബോഡി പാർട്ടും സ്ലീവും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അതിൽ നിന്ന് എന്തായാലും തുണി ബാക്കി വരുമല്ലോ ലോസൈറ്റിൽ അപ്പോൾ ആ സൈഡിൽ നിന്ന് ബാക്കി വന്ന തുണി ഞാൻ ഇതുപോലെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റീരിയലിന് മാച്ച് ആയിട്ടുള്ള തുണി നെക്ക് ചെയ്തെടുക്കാൻ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഇനി അതിനത് ഇതുപോലെ വെച്ചിട്ട് ഈ സെൻട്രിക്കിടെ ഒന്ന് അടിച്ചു കൊടുക്കും അപ്പം നമുക്ക് ഇതുപോലെ ഒരു ഫുൾ ലെങ്ത് തുണി കിട്ടും അപ്പം ഞാൻ ഇതൊന്ന് സെൻ അടിച്ചു കഴിഞ്ഞിട്ട് അതെ ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ കിട ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാട്ടി തരാം അപ്പോൾ നോക്കുക സെൻറ്ററിൽ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ദേ ഇതുപോലെ നമുക്ക് ഒരു ഒറ്റ പീസ് തുണിയായിട്ട് കിട്ടിയിട്ടോ ഇനി ഇതിലാണ് ഞാൻ നെക്ക് ചെയ്തെടുക്കാൻ പോണേ അപ്പം എങ്ങനെയാ ചെയ്യണേ ഞാൻ കാട്ടി തരാട്ടോ അതിന് ശേഷം ഞാൻ ഈ തുണിയൊന്ന് ഒന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാൻ പോവാണ് ഇതുപോലെ അപ്പം ഇതുപോലെ നമ്മൾ ഈ തുണി ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നെക്ക് മാർക്ക് ചെയ്യാട്ടോ ആദ്യം തന്നെ ഞാൻ നെക്കിന്റെ വിട്ട് ഇവിടെ നിന്ന് ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ മടക്കുള്ള ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഞാൻ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാണ് അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ചിട്ട് രണ്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇപ്പൊ ഇവിടെയാണ് രണ്ടര ഇഞ്ച് വരണേ ആ രണ്ടര ഇഞ്ച് വരുന്നോട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മടക്കുള്ള ഭാഗത്ത് വേണം കേട്ടോ നെക്കിൻ്റെ ഇടുത്ത് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങോട്ട് രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം മുകളിൽ ടേപ്പ് വെച്ചിട്ട് ആറ് ഇഞ്ച് അടിയിലേക്ക് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാണ് അപ്പോൾ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം ഞാൻ ആറ് ആണ് കേട്ടോ എടുക്കണേ ആറ് ഇഞ്ച് ഞാൻ ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു അതിനുശേഷം ഇത് ഇതുപോലെ ഒന്ന് ഇതേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഡാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ബോക്സ് പോലെ വരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങോട്ടും ഞാൻ ആറ് ഇഞ്ച് മോളിൽ നിന്ന് മാർക്ക് ചെയ്തു അതിന് ശേഷം ഞാൻ ഇതിനെ ഒന്ന് ബോക്സ് ചെയ്യാണ് അതിന് ശേഷം നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ അതിന്റെ ചുറ്റും രണ്ട് ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് കറക്റ്റ് ഈ റൗണ്ട് സർക്കിള് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെ ചെയ്യണേ അപ്പൊ അത് ഇവിടെ ടേപ്പ് വെച്ചിട്ട് രണ്ടര ഇഞ്ച് ഇങ്ങനെ ചുറ്റും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെയും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ ഈ സർക്കിളിന്റെ ചുറ്റും രണ്ടര ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് പോവാട്ടോ അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈ റൗണ്ട് ഷേപ്പ് കിട്ടുമോ അങ്ങനെ ഞാൻ ഇതുപോലെ ചുറ്റും ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇതൊന്ന് ഒന്ന് വരയ്ക്കാം ഇതുപോലെ ഞാൻ ഈ ഒരു സർക്കിൾ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാണ് അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇതുപോലെ ഈ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം മോളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇതുപോലെ ഒന്ന് സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ മുകളിൽ ഒരേ ഇറക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതീക്കിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക ആരേ ഇറക്കിയിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ നോക്ക് ഞാൻ ഇതുപോലെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാട്ടി തരാം അപ്പൊ നമ്മൾ ഇത് ഇതുപോലെയാണ് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ നോക്ക് നമുക്ക് ഇതുപോലെ നീറ്റായിട്ട് കിട്ടി ഇവിടെ സെന്ററിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയാഞ്ഞത് നമ്മൾ ഈ നെക്കിൻ്റെ വിടുത്ത് അത് മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ അര ഇഞ്ച് ഇറക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കറക്റ്റ് നെക്കിൻ്റെ വിടുത്ത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം വിചാരിക്കണോട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതേ ഫ്രണ്ട് പാർട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ബാക്ക് പോർഷൻ മാത്രമേ ഉള്ളൂ ഇനി ഇതിനെ കറക്റ്റ് ഹാഫായിട്ട് ഇത് ഇതുപോലെ മടക്കിയിട്ട് നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ നെക്കിന്റെ വിട്ത്ത് മാർക്ക് ചെയ്യാണ് നെക്കിന്റെ വിത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് അപ്പം ഞാൻ ഇത് ഇവിടെ ടേപ്പ് വെച്ച് രണ്ടര ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ രണ്ടര ഇഞ്ച് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തു അതിനുശേഷം ഞാൻ നെക്കിന്റെ അടിയിലേക്കുള്ള വിട്ട് മൂന്നിഞ്ചാണ് കേട്ടോ എടുക്കണേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിട്ട് നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇവിടെ ഇഞ്ച് എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനൊന്ന് സ്ക്വയർ പോലെ വരച്ചെടുക്കാൻ പോവാണ് അപ്പം ഞാൻ ഇതുപോലെ സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ ഞാൻ റൗണ്ട് നെക്ക് ആണ് ചെയ്തെടുക്കണേ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് നെക്ക് വരച്ചെടുക്കാം അപ്പം ഞാൻ റൗണ്ട് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഈ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് അങ്ങനെ ഞാൻ പാക്ക് നെക്ക് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ അടുത്തത് ബാക്ക് നെക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ക്രോസ് പീസിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഞാനൊരു സ്കെയിലിന്റെ വിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണേട്ടോ അപ്പൊ ഇതുപോലെ സ്കെയിൽ ഇങ്ങനെ ഡയഗണലായിട്ട് വെച്ചിട്ട് ഞാൻ ക്രോസ് പീസ് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തില് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ എളുപ്പത്തിന് ഒരു സ്കെയിലിന്റെ വലുപ്പത്തിലാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അങ്ങനെ നിങ്ങൾക്ക് എത്ര പീസാണോ നെക്ക് ചെയ്തെടുക്കാൻ ആവശ്യമുള്ളത് ആ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇതുപോലെ മൂന്ന് ക്രോസ് പീസ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാണ് അപ്പം അങ്ങനെ മൂന്ന് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ബാക്ക് നെക്ക് ചെയ്തെടുക്കാനാണ് അങ്ങനെ നമ്മുടെ കട്ടിങ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബോഡി പാർട്ട് പിന്നെ സ്ലീവ് രണ്ട് സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തു അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിനുള്ള പീസ് ക്രോസ് പീസ് അങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ചുരിദാർ മോഡൽ മോഡലിനായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒട്ടും ലേറ്റ് ആക്കാണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ കട്ടിങ്ങിലും മെഷർമെൻ്റ് പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്